പ്യാരേ ബച്ചോ, നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് മൂന്ന് പാഠഭാഗം പഠിക്കാനുണ്ട്. ഒന്ന് ബിർബഹൂട്ടി കഹാനി, ഹതാശാസ്യ ഏക് വ്യക്തി ബൈട്ട് ഗയാദ ഏക് ടിപ്പണി, മൂന്ന് ടൂട്ടാ പഹിയ നാമ കവിത. ഇതിൽ ഇത് മൂന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിലെ നമുക്ക് ഈ ടൂട്ടാ പഹിയ എന്ന പാഠത്തിലെ എക്സാം സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സാധാരണയായിട്ട് എക്സാമിന് വരാറുള്ളതായിട്ടുള്ള, വരാൻ ചാൻസുള്ള ചോദ്യത്തിൻ്റെ ആ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിലെ പൊതുവെ ഗ്രാമർ അല്ലെങ്കിൽ മറ്റ് പിന്നെ വിധ ഒരു കാര്യം ഇതിലില്ല. സാധാരണയായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറുള്ള സമാൻ അർത്ഥങ്ങൾ, അതേപോലെ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് സാധാരണയായിട്ട് വരാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് നോക്കേണ്ടത്, ഞാൻ ആ കവിതയുടെ ആശയം ഞാൻ പറയുന്നില്ല, കഥ ആ കവിത നിങ്ങൾ മനസ്സിലാക്കി കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നെ ആ എക്സാം സംബന്ധമായ കാര്യങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 20-ലെ 20-ാമത്തെ പേജിലാണ് നമ്മൾ ഈ ടൂട്ടാ പഹി എന്നുള്ള കവിത ഉള്ളത്. അതെന്ത് ചെയ്യാന്ന് നോക്കുക. അപ്പം ഇതിൽ മേം ഋതുക്ക ടൂട്ടാ ഹുവ പഹിയാകും ലേക്കിൻ മുജേ ഫേങ്കോ മത് क्या जाने कब इस दुरोह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെയാണ് നമുക്ക് എക്സാം സംബന്ധമായിട്ടുള്ള വരികയാണെങ്കിൽ ചോദ്യങ്ങൾ വരാനുള്ള ഒന്ന് ഇതാണ്. അക്ഷൗഹിണി സേനാവും കോ ചുനൗതി ദേത്ത ഹുവ, അതായത് അക്ഷൗഹിണി സേനാവും കോ കിസ് കോ ചുനൗതി ദേത്ത ഹെ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങൾ 20-ാമത്തെ പേജിലെ 6-ാമത്തെ വരിക്കാണ് അക്ഷൗഹിണി സേനാവും കോ കിസ് കോ ചുനൗതി ദേത്ത ഹെ, അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ചത് ആരാണ്. വൺ വേർഡിന് ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കവിതൻ്റെ ആശയം മനസ്സിലാക്കിയിരിക്കണം. അക്ഷൗഹിണി സേന ഓംകോ, ഈ അക്ഷൗഹിണി സൈന്യങ്ങളെ ചുനൗതി ദേത്ത ഹുവ, വെല്ലുവിളിച്ചു കിസ്കോ, ആരാണ് എന്നാണ്. ആരാണ് അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ചത്? ഉത്തരം അഭിമന്യുക്കോ, തിരിച്ചുമാവ അഭിമന്യു കിസ്കോ ചുനൗതി ദേത്ത ഹേ, അഭിമന്യു ആരെയാണ് വെല്ലുവിളിച്ചത്? ഉത്തരം അക്ഷൗഹിണി സേനാവും കോ. അപ്പൊ ഈ രണ്ട് പേര് എന്ത് ചെയ്യാം, ഒന്ന് എന്താ തർപ്പിച്ച് വെക്കണം. അക്ഷൗഹിണി സേനാവും കോ കിസ്കോ ചുനൗതി ദേത്ത ഹേ, അഭിമന്യു ചുനൗതി ദേത്ത ഹേ, അഭിമന്യു കിസ്കോ ചുനൗതി ദേത്ത ഹേ, അക്ഷൗഹിണി സേനാവും കോ. അടുത്തത് അപ്പനെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയേ ഭി ഭഡേ ഭഡേ മഹാരഥി. ഇവിടെ ശ്രദ്ധിക്കണത് കിസ്കോ പക്ഷമേ അസത്യ ഹേ, ആരുടെ പക്ഷത്താണ് അസത്യമുള്ളത് അവ നീതി ഇല്ലാത്തത് എന്നാണ് ചോദ്യം. ഈ അസത്യ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് അടിവരടുക, അത് സമാനാർത്ഥത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അസത്യ ജൂട്ട് എന്നാണ് അതിൻ്റെ സമാനാർത്ഥ വാക്ക്. നിങ്ങളെ ടെക്സ്റ്റിൽ ആ കവിതയിൽ തന്നെ അവസാനത്തെ 3-ാമത്തെ വരിയിലേക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കുന്നുണ്ടാവും, ജൂട്ടി എന്ന് കാണുന്നുണ്ടാവും, ജൂട്ടി. അപ്പൊ അസത്യ ജൂട്ട് ജൂട്ടി. അപ്പനെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയേ ബി ഭഡേ ഭഡേ മഹാരഥി. അപ്പൊ ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് വരിക, കിസ്കോ പക്ഷമേ അസത്യ ഹേ, അല്ലെങ്കിൽ അസത്യ കിസ്കേ പക്ഷമേ ഹേ. ഉത്തരം എന്തായിരിക്കും? അതെ, വടേ വടേ മഹാരഥി. അടുത്തത് അക്കേലി നിഹത്തി ആവാസ് കിസ്കാ ഹെ, അക്കേലി ഏകാഗിയായ, നിഹത്തി നിരായുധനായ, അപ്പം ഏകാഗിയും ആളൊറ്റയ്ക്കുള്ളൂ, നിഹത്തി ആയുധമില്ലാത്തവനാണ്, ഇത് ആരുടെ ശബ്ദമാണ് എന്നാണ് ചോദ്യം. അക്കേലി നിഹത്തി ആവാസ് കിസ്കാഹെ,
ഏകാകിയായ നിരായുധനായ ശബ്ദം ആരുടേതായിരുന്നു? കിസ്കാഹേ അകേലി നിഹത്തി ആവാസ് കിസ്കാഹേ? ഏകാകിയായ നിരായ ശബ്ദം ആരുടേതായിരുന്നു? അഭിമന്യുക്കോ. ഓക്കെ, ഉത്തരം ഇതാണ്. അകേലി നിഹത്തി ആവാസ് കിസ്കാഹേ അഭിമന്യുക്കോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യമാണ് നിഹത്തി ശബ്ദക്ക സമാനാർത്ഥ കോൺസാഹേ. നിഹത്തി, ഇതിൻ്റെ ഉത്തരം രണ്ടെണ്ണമുണ്ട്, രണ്ടും ഓർത്ത് വെക്കണം. ഒന്ന് നിരായുധ്, മറ്റൊന്ന് നിശസ്ത്ര. നിരായുധ്, മറ്റൊന്ന് നിശസ്ത്ര. എക്സാമിന് വരുമ്പോൾ ഈ നിശസ്ത്ര എന്നോ അല്ലെങ്കിൽ നിരായുധ് എന്നോ ആണ് വരിക. എന്നിട്ട് ചോദിക്കും കവിതയിൽ നിന്ന് ഈ നിശസ്ത്ര എന്ന വാക്കിൻ്റെ സമാനമായ അർത്ഥം എന്ത് ചെയ്യുക, ഈ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഏതാണ് വരിക. അപ്പം നിഹത്തി ശബ്ദക്ക സമാനാർത്ഥ് നിരായുധ് അല്ലെങ്കിൽ നിശസ്ത്ര. അടുത്തത് അപ്പനെ ബ്രഹ്മാസ്ത്രോം സേ കുച്ചൽ ദേന ചാഹേ തബ് മേം രഥക്കാ ടൂട്ടാ ഹുവാ പഹിയ ഉസ്കേ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രോം സേ ലോഹ ലേ സക്താഹു. ഇവിടെ ലോഹ ലേ സക്താഹു ഒന്നെന്ത് ചെയ്യുക, അടിവരടുക. ലോഹാലേന ശബ്ദക്ക സമാനാർത്ഥ കോൺസാഹേ. ലോഹാലേന, അതായത് അഭിമന്യു പറയാണ് അവരെങ്ങാനും ബ്രഹ്മാസ്ത്രങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ പൊട്ടിയ ചക്രം എടുത്തിട്ട് അവരുടെ കൈകളിലെ ബ്രഹ്മാസ്ത്രങ്ങളുമാണ് ഞാൻ എന്ത് ചെയ്യും, ഏറ്റുമുട്ടും. ഇപ്പൊ ലോഹാലേന ഏറ്റുമുട്ടുക, അതിൻ്റെ സമാന പദമാണ് ലോഹാലേന. സാമ്യാകർണ, സാമ്യാകർണ ശബ്ദക്ക സമാനാർത്ഥ കവിതാംശ ചുൻകർലിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ലോഹാലേന എന്ന് നിങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറുള്ളത് സാമ്യാകർണ എന്നായിരിക്കും. ഉത്തരം എന്ത് ചെയ്യാം, ലോഹാലേന. അപ്പൊ ലോഹാലേന സാമ്യാകർണ എതിരിടുക, വധിയ പോരാടുക. മേം രതുക്ക ടൂട്ടാ ഹുവാ പഹിയാകും ലേക്കിൻ മുജേ ഫേങ്കോ മത് ഇതിഹാസോം കെ സാമൂഹിക ഗതി സഹസ ജൂട്ടി പടി ജാനേ പർ ക്യാ ജാനേ സച്ചായി ടൂട്ടെ ഹുയേ പഹിയോം ക ആശ്രയില്ലേ. ഇതിഹാസം കെ സാമൂഹികതി സഹസ ഇവിടെ എന്ത് ചെയ്യുക, എക്സാം ചോദിക്കാറുള്ള സമാനാർത്ഥത്തിലുള്ള വാക്കാണ് സഹസ. സഹസ പെട്ടെന്ന്, സഡൻലി, അജാനക്ക്. സഹസ സമാനാർത്ഥിയെ അജാനക്ക്, പെട്ടെന്ന്. അതേപോലെ ജൂട്ടി നമ്മൾ ആദ്യം പറഞ്ഞു അസത്യ, ജൂട്ടി അസത്യ, പെട്ടെന്ന് അസത്യം കളവാണ്. ഈ സ്ഥിതി കളവാണ് എന്ന് തെളിയുമ്പോൾ ക്യാ ജാനെ എങ്ങനെ അറിയാൻ സാധിക്കും. സച്ചായി, സച്ചായി ശബ്ദക്ക സമാനാർത്ഥേ സത്യ, സത്യം. സച്ചായി സത്യം. ടൂട്ടെ ഹുയേ പഹിയോം ക ആശ്രയിലെ, ആ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ള ഒരു വാക്കാണ് സമാനാർത്ഥത്തിൽ ആശ്രയിലേന. അവസാനത്തെ വരിയിൽ ലാസ്റ്റ് കാണാം, ആശ്രയിലേന സമാനാർത്ഥ ഹേ സഹാരാലേന. ആശ്രയിലേന സഹാരാലേന. അപ്പൊ ഈ കവിതയിൽ നിന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കവിതന്റെ ആശയം എഴുതാനാണ് വരിക. മൂന്നോ നാലോ വരികൾ തന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആശയം എഴുതണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മഹാഭാരത കഥയാണ് ഇതിൽ പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. അതേപോലെ പിന്നെ ചോദിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ സമാനാർത്ഥ പിന്നെ വാക്യങ്ങളാണ്, ഒന്നും കൂടെ പറയുക ഓരോ വരിയിൽ നിന്ന് ഓർത്ത് വെക്കുക ഒന്നും കൂടെ. മേ മൃതുക്ക ടൂട്ട ഹുവാ പഹിയാകും ലേക്കിൻ മുജേ ഫേങ്കോ മത്ത് ക്യാ ജാനേ കബ് ഇസ് ദുരൂഹ് ചക്രവ്യൂഹുമേ അക്ഷൗഹിണി സേനാവും കോ ചുനൗതി ദേത്ത ഹുവ കോയി ദുസ്സാഹസി അഭിമന്യുവാക്കർ ഗിർജായി അപ്പനെ പക്ഷുക്കോ അസത്യ. അപ്പൊ അസത്യ ശബ്ദക്ക സമാനാർത്ഥ, അസത്യ ശബ്ദക്ക സമാനാർത്ഥ ജൂട്ടി. അതേപോലെ നിഹത്തി ശബ്ദക്ക സമാനാർത്ഥ നിരായുധ് യാ
നിശസ്ത്ര ലോഹ ലേന ശബ്ദക്ക സമാനാർത്ഥ സാമ്ന കർണ സഹസ ശബ്ദക്ക സമാനാർത്ഥ അജാനക് ജൂട്ടേ ശബ്ദക്ക സമാനാർത്ഥ അസത്യ സച്ചായി ശബ്ദക്ക സമാനാർത്ഥ സത്യ ആശ്രയ ലേന ശബ്ദക്ക സമാനാർത്ഥ സഹാര ലേന ഇത്രയും ഓർത്ത് വെക്കണം. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും എക്സാമിന് ഇങ്ങനെയും വരാം ടൂട്ട പഹിയ കിസ്കാ പ്രതീഗ്ഹേ ഇങ്ങനെ ചോദിക്കാറുണ്ട് വൺ വേർഡിന്. പക്ഷെ ഇങ്ങനെ വൺ വേർഡ് ചോദ്യം വരുമ്പം ഇതിന് ഓപ്ഷൻസ് ഒന്നും എന്തുണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യുക ഉത്തരം എഴുതേണ്ടി വരും. ടൂട്ട പഹിയ കിസ്കാ പ്രതീഗ്ഹേ ഈ പൊട്ടിയ ചക്രം എന്തിൻ്റെ അടയാളമാണ് എന്നാണ് ചോദ്യം. ടൂട്ട പഹിയ കിസ്കാ പ്രതീഗ്ഹേ ഉത്തരം ലഘുമാനവക്ക പ്രതീഗ്ഹേ. ഇപ്പൊ ടൂട്ട പഹിയ ലഘുമാനവ് ടൂട്ട പഹിയ ലഘുമാനവ് എന്നെന്ത് ചെയ്യുക നമ്മൾ ഓർത്ത് വെക്കുക. മറ്റൊന്ന് ചക്രവ്യൂഹ് കിസ്കാ പ്രതീഗ്ഹേ ചക്രവ്യൂഹ് കിസ്കാ പ്രതീഗ്ഹേ ചക്രവ്യൂഹ് ജീവൻ കീ വിഷമതാവും കാ പ്രതീഗ്ഹേ ചക്രവ്യൂഹ് കിസ്കാ പ്രതീഗ്ഹേ ജീവൻ കീ വിഷമതാവും കാ പ്രതീഗ്ഹേ അഭിമന്യോ കിസ്കാ പ്രതീഗ്ഹേ അഭിമന്യോ അഭിമന്യോ ആം ജനത കാ പ്രതീഗ്ഹേ ആം ജനത എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളുടെ അടയാളമാണ് ആര് അഭിമന്യു ആം ജന അപ്പൊ അഭിമന്യു കിസ്കാ പ്രതീഗ്ഹേ ആം ജനത കാ പ്രതീഗ്ഹേ. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കാം ടൂട്ട പഹിയ കിസ്കാ പ്രതീഗ്ഹേ ടൂട്ട പഹിയ ലഘുമാനവ കാ പ്രതീഗ്ഹേ ചക്രവ്യൂ കിസ്കാ പ്രതീഗ്ഹേ ജീവൻ കി വിഷമതാവും കാ പ്രതീഗ്ഹേ അഭിമന്യോ കിസ്കാ പ്രതീഗ്ഹേ അഭിമന്യോ ആം ജനത കാ പ്രതീഗ്ഹേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഇതിലെ ഗ്രാമറുകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് സാധാരണ ചോദിക്കാറുള്ളത് ഈ സമാൻ അർത്ഥങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ വൺ വേർഡ് രൂപത്തിലുള്ള ചോദ്യങ്ങളുമാണ് ഇതിൽ നിന്ന് സാധാരണ വരിക. പിന്നെ ഒരു 4 മാർക്കിന്റെ ഈ കവിതയുടെ ആശയം ചിലപ്പോൾ ആദ്യത്തെ 4-5 വരിയാവാം, ഇല്ലെങ്കിൽ അവസാനത്തെ എന്ത് ചെയ്യുക 4-5 വരികൾ ആവാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ക്ലിയർ ആക്കിയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യുക വീണ്ടും കാണാം.